അമേരിക്കയിൽ ട്രംപിന് നേരെ വന്ന വെടിയുടെ ശബ്ദം കുറവായിരുന്നു പക്ഷേ ലോകം മുഴുവൻ ഞെട്ടിപ്പോയി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ് ഈ അടുത്ത ദിവസം ഇന്നോ നാളെയും മറ്റുമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായി ഒഫീഷ്യലി ട്രംപിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ ട്രംപിന് നേരെ നടന്ന ഈ വധശ്രമം എങ്ങനെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എന്ന് കൃത്യമായിട്ടൊന്നും എനിക്ക് അമേരിക്കയെ പറ്റിയൊരു ധാരണയൊന്നുമില്ല പക്ഷേ കേരള രാഷ്ട്രീയത്തെ അത് സ്വാധീനിച്ചെന്നുള്ളതാണ് എന്നെ ഞെട്ടിപ്പിച്ചത് അതിന്ന് മനോരമയിലും മാതൃഭൂമിയിലും ഫ്രണ്ട് പേജ് വാർത്തയിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് വെടിവെച്ച ആൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് ഇവിടുത്തെ കേരള പൊളിറ്റിക്സ് ശ്രദ്ധിച്ചിട്ടില്ല ഒരു ഒരാളെന്തെങ്കിലും ഒരു മോഷണത്തിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവന് യുവമോർച്ചയാണോ ഡി വൈ എഫ് എ ആണോ എന്നൊക്കെ അന്വേഷിക്കുന്നൊരു സ്വഭാവം ഇത് അമേരിക്കയിലില്ല ബട്ട് നമ്മുടെ നോട്ടത്തിൽ ഇപ്പോൾ മനോരമയുടെയും മാതൃഭൂമിയുടെ ഒക്കെ ആവശ്യം എന്താ ജോ ബൈഡൻ ജയിക്കണം അപ്പം ട്രംപിനും വെടികൊണ്ടപ്പോൾ ആദ്യം വയറ്റിൽ തീയാളിയത് മാതൃഭൂമിയുടെയും മനോരമയുടെ ആണ് കാരണം ഇന്ത്യയിൽ സംഭവിക്കുന്ന പോലെ ഇവിടുത്തെ കേരള രാഷ്ട്രീയമൊക്കെ വെച്ചിട്ടാണ് ഇവർ ചിന്തിക്കുന്നതല്ല അമേരിക്കൻ കൾച്ചറ് വെച്ചിട്ടല്ലല്ലോ ട്രംപിനും വെടികൊണ്ടു അപ്പോൾ വെടികൊണ്ടയാളിന് സഹതാപ വോട്ട് കിട്ടും അയാൾ ഭയങ്കരമായിട്ടങ്ങ് ജയിക്കും ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ മോദി ജയിക്കുന്ന പോലെ അപ്പോൾ മാതൃഭൂമി തോൽക്കുന്ന പോലെയാണ് മനോരമ തോൽക്കുന്ന പോലെയാണ് ഇതാണ് പോയ ഇക്വേഷൻ അതുകൊണ്ട് എങ്ങനെയും ട്രംപിന് കൊണ്ട വെടി വെടിയല്ലെന്നും ഇനി അഥവാ വെടി ആണെങ്കിൽ തന്നെ അത് ട്രംപിൻ്റെ തന്നെ ആൾ വെച്ചതാണെന്നും പറഞ്ഞു അതുകൊണ്ടാണ് അമേരിക്കൻ പത്രങ്ങളിൽ പോലും വരാത്ത വാർത്ത അല്ലെങ്കിൽ അമേരിക്കയിൽ ആരെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്ത വാർത്ത എടുത്തിട്ട് ഒരു ഫ്രണ്ട് പേജിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആണ് ഈ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് മനോരമ മറ്റൊന്നുകൊണ്ട് എഴുതി പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണെങ്കിലും ഡെമോക്രാറ്റുകൾക്ക് സംഭാവന കൊടുത്തിട്ടുള്ള ആളാണ് ആ മനോരമയ്ക്കൊരു സാമർഥ്യമുണ്ട് ഇനി അഥവാ അവരുടെ വായനക്കാരിൽ മറ്റേ ടീമും ഉണ്ടല്ലോ അപ്പോൾ അവർക്കും ഇരിക്കട്ടെ ആശ്വാസം എന്നുള്ള മട്ടിൽ പക്ഷെ ദേശാഭോനി അല്ല ദേശാഭോനി ട്രംപിൻ്റെ നാടകമാണെന്ന് എഴുതിയിട്ടുണ്ട് ആ കണ്ടോ അപ്പം ഞാൻ ഞാൻ ദേശാഭോധിനെ കണ്ടില്ല കറക്റ്റാണ് ഒന്നാം പേജിൽ വലിയ ബുള്ളറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ പൊതുവേ നോക്കൂ കേരളത്തിലെ ആളുകൾ വിചാരിക്കുന്നത് ഇന്ത്യയിൽ പൊതുവെ എങ്ങനെ വിചാരിക്കുന്നു എന്നുള്ളതറിയില്ല കേരളത്തിലെ ആൾക്കാർ വിചാരിക്കുന്നത് ജോ ബൈഡൻ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ട്രംപ് എൻ ഡ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അപ്പം ട്രംപ് തോക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി തോൽക്കുക മോദി തോൽക്കുക എന്നാണ് അർത്ഥം ട്രംപ് തോറ്റു കഴിഞ്ഞാൽ ഇവിടെ വൻ ആഘോഷം നടക്കും ജന്മഭൂമി മാതൃഭൂമി മനോരമ ചേർന്ന് വലിയ ആഘോഷം ജന്മഭൂമിയില്ല അല്ല ദേശാ വിദേശം ഇവരൊക്കെ ചേർന്ന് വലിയ ആഘോഷം നടത്തും ഇങ്ങനത്തെ ഒരു ഇതാണ് ഈ ട്രംപിൻ്റെ നേർക്കുണ്ടായ വെടിവയ്പ്പ് കൊണ്ട് കേരള രാഷ്ട്രീയത്തിലുണ്ടായ കൊള്ളക്കം ഇതാണ് കേരള രാഷ്ട്രീയം ഇനി കൂടുതൽ അമേരിക്കയിലേക്ക് ചൂഴ്ന്നു ചൂഴ്ന്നു നോക്കിക്കൊണ്ടിരിക്കും കാരണം ഇവിടത്തെപ്പോലെ അവിടെ സഹതാപ വോട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് സഹതാപ വോട്ട് അവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഒരാളുടെ ചെവിക്ക് വെടിയേറ്റു വന്നാൽ പിന്നെ അയാൾ കൂട്ടി ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ വിചാരിക്കുന്ന കൂട്ടരല്ല അവർ അവർ അതിലും അവരുടെ വേറൊരു കൾച്ചറും സംഗതിയൊക്കെയാണ് അതുകൊണ്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടുത്തെ രീതി ഒന്ന് അവിടുത്തെത് പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ് എന്ന് പോലും നമ്മുടെ ആൾക്കാർക്ക് നോട്ടമൊന്നുമില്ല ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയും നമ്മൾ വിചാരിക്കുന്ന ജനാധിപത്യം അല്ല അവിടെ അതെ അതെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് ഇവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റം നമ്മൾ സമ്മതിക്കുക സമ്മതിക്കില്ല എന്നാൽ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലാര അമേരിക്കയാണ് ആണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മലയാളികളുടെ ഒരു ഒരു പരിപാടി ഞാൻ ആദ്യം തന്നെ തുറന്നു പറഞ്ഞ പോലെ അമേരിക്കൻ പൊളിറ്റിക്സിനെ പറ്റി എനിക്ക് ധാരണയൊന്നുമില്ല സഹതാഗ് വോട്ട് കിട്ടുമോ ജയിക്കുമോ ആർക്കറിയാം ട്രംപ് സർവത്ര ഉടക്ക് പാർട്ടിയാണ് ട്രംപ് ഇല്ലീഗൽ ഇമ്മിഗ്രൻസിനെതിരാണ് ഇമിഗ്രൻസിനെതിരല്ല ഈ ഇവിടെയുള്ള വലതുപക്ഷ ആൾക്കാരൊക്കെ ട്രംപിനെ ഇഷ്ടപ്പെടുന്നത് ട്രംപ് ജയിക്കുമ്പോൾ മോദി ജയിക്കും എന്നുള്ള ഇക്വേഷൻ കൊണ്ടാണ് ട്രംപിൻ്റെ അല്ല നോക്കുന്നത് ട്രംപ് സമം മോദി അപ്പം നമ്മൾ മോദിയുടെ സപ്പോർട്ടേഴ്സ് ആണല്ലോ അതുകൊണ്ട് നമ്മൾ ട്രംപിനെയും സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസാണ് ഇങ്ങനെയൊന്നുമല്ല ട്രംപ് ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് എതിർക്കുന്നത് ലീഗലി ഇമിഗ്രേറ്റ് ഉണ്ട് ഈ അമേരിക്ക വാതിൽ ഒരു രാജ്യമാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്നതുപോലെ അത്ര വലിയ സെക്യൂരിറ്റിയും സംഗതി ഒന്നും ഇല്ലയെന്നിപ്പോൾ മനസ്സിലായല്ലോ നൂറ്റമ്പത് അടി ദൂരെ ഒരു കെട്ടിടത്തിൻ്റെ മോളിൽ നിന്നാണ് സ്ലൈപ്പർ വെച്ച് വയ്ക്കുന്നത് അത് ഒന്ന് ഇരുപത് വയസ്സുള്ള ഒരു ചെറുക്കന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് സ്നൈപ്പർ വിദഗ്ധന്മാർ പറയുന്നു കാരണം സ്നൈപ്പർ വളരെ നല്ല ഇത് വിൻവലോസിറ്റി അത് ഇതൊക്കെ നോക്കിയിട്ട് വെടിവെക്കുന്നതാണ് നല്ല പ്രൊസിഷനിൽ വയ്ക്കാൻ പറ്റും ബട്ട് അത്രയധികം ട്രെയിനിങ്ങിനാണ് ഇരുപത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ ഇത്രയധികം ട്രെയിനിങ് കിട്ടുക മാത്രമല്ല അവർ ഒന്നിലധികം പേരുണ്ടായിരുന്നു അതെ അതെ കാരണം ആറ് ഉണ്ടകളവർ പായിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഈ ഒന്നുകിൽ ഇവൻ ചെവിയുടെ നേർക്ക് വെടിവെച്ചിരിക്കണം അല്ലെങ്കിൽ തലയുടെ നേർക്ക് വെടിവെച്ച് പുള്ളി മാറ്റി തിരിഞ്ഞപ്പോൾ ആദ്യത്തെ ഉണ്ട് കൊണ്ട് പുള്ളി തിരിഞ്ഞു അങ്ങനെ തിരിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഉണ്ടയാണ് ചെവിയിൽ കൊള്ളുന്നതെന്ന് കൊണ്ടതെന്ന് പറയുന്നു പിന്നിലിരിക്കുന്ന ആദ്യത്തെ ഉണ്ടാ പിന്നിലിരിക്കുന്നവന് കൊണ്ടിട്ട് അവൻ ചത്ത് പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഈ അമേരിക്കൻ സീക്രട്ട് സർവീസ് മറ്റേത് മറിച്ച് തന്നെ ഒരു അങ്ങനെയല്ല ഇതിലുമൊക്കെ മെടുക്കുന്നവരാണ് നമ്മളെ സാധാ കേരള പോലീസിലെ ആൾക്കാർ ഇപ്പോൾ അവിടെ അവർ അവനെ അപ്പൊ തന്നെ പെരപ്പറത്താഴെ ആരുടെ അവിടെ ഇരിക്കുന്നു ചോദിച്ചിട്ട് കച്ചറ ഉണ്ടാക്കും അവിടെ ഇവർ കച്ചറ ഉണ്ടാക്കി ഇതേ ആൾ തോക്കുമായിട്ട് തോക്കുമായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് സീക്രട്ട് സർവീസ് സർവീസാണെങ്ങിയില്ല സീക്രട്ട് സർവീസിലെ പെണ്ണുങ്ങൾ നിലാപത്രയ്ക്കെ വിട്ട കോഴിയെ പോലെ അങ്ങോട്ടുകൊണ്ട് ഓടുന്നുണ്ട് അതെ ഏ കണ്ണാടി വെച്ചിട്ട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കയറ്റി വിട്ടത് അവസാനം വെടി വന്നു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് അവർക്ക് പിടിയില്ല അവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായു എനിക്കറിഞ്ഞുകൂടാ എന്തൊരു സീക്രട്ട് സർവീസ് ഇവരൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷ ഒരുക്കുന്ന ടീം അതിലൊക്കെ എത്ര നമ്മുടെ എസ് പി ജി ആ ഇവിടെ ഇന്ന് വരെ മോദിക്ക് നേരെ ഒരു ഒരു കല്ലെങ്കിലും എടുത്തിറിയാൻ ആളുണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എറിയാനാളുണ്ടായിട്ടില്ല അത്രയാണ് നമ്മുടെ സെക്യൂരിറ്റി എന്ന് ഇപ്പം ഞാൻ പറയുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന ദൈവത്തിനറിയാം ഇതൊക്കെ ഒരു ഒരു ടെസ്റ്റ് വരുമ്പോഴാണല്ലോ സെക്യൂരിറ്റിയുടെ കാര്യം പണ്ട് ഈ ചമ്പൽ ചമ്പൽക്കാടിലെ കൊള്ളക്കാരുണ്ടായിരുന്നില്ല ജയപ്രകാശ് നാരായണൻ്റെ മുമ്പിൽ കീഴടങ്ങി ഈ കീഴടങ്ങിയവരുടെ കഥ ഒരു പരമ്പരയായിട്ട് മനോരമയിലാണെന്ന് തോന്നുന്നു വന്നുകൊണ്ടിരുന്നു അതിലെ ഒരു കൊള്ളക്കാരൻ അയാളുടെ വീട്ടുമുറ്റത്ത് നിന്നിട്ട് ഒരു കാലുയർത്തിയിട്ട് അയാളുടെ തന്നെ ഓടുന്നേഞ്ഞു വീടാണ് അത്രയും ഹൈറ്റിൽ അയാളുടെ കാല് പോകുന്നു അവിടെ തൊട്ടിട്ട് തിരിച്ച് അപ്പോൾ അവിടെ വരെ പൊക്കി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് മനോരമ പ്രസിദ്ധീകരിച്ചത് സ്ട്രെയ്റ്റ് ലൈനായിട്ട് അയാളുടെ രണ്ട് കാലുകൾ അയൽ ഇങ്ങനെ ഹൊറിസോണ്ടിലായിട്ട് ഇങ്ങനെ ഇതാണ് ഇയാളുടെ സാമർഥ്യം അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങളുടെ മന്ത്രിമാരുടെ സെക്യൂരിറ്റിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരി തോന്നുന്നു കേന്ദ്രമന്ത്രി കഴിഞ്ഞൊരു ദിവസം ബറോണി റെയിൽവേ സ്റ്റേഷനിലും മറ്റോ അന്ന് ഇറങ്ങി ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് എൻ്റെ റിവോൾവർ വെച്ച് ചുമ്മാ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ ഇയാളെ ഇരുപത്തഞ്ച് പോലീസുകാർ ഈ പോലെ ഹെഡ്ലെസ് ചിക്കനായിട്ട് അയാളുടെ ചുറ്റും ഇപ്പോഴുണ്ട് ഞാൻ ഉന്നം പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ തല പൂക്കുല കൊല ചെതറും ഇത്രയാണ് നിങ്ങളുടെ സെക്യൂരിറ്റിന്ന് അയാൾ പുച്ഛിച്ച് അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഞാൻ പലപ്പോഴും അന്തം ഇട്ട് പോകാറുണ്ട് എത്ര അടുത്താണ് നമ്മൾ ഇപ്പോൾ ഈ എന്താ റോഡ് ഷോ എന്ന് പറയുന്നില്ലേ ഈ റോഡ് ഷോയിൽ ജനങ്ങളും പ്രധാനമന്ത്രിയും തമ്മിൽ എത്ര ഡിസ്റ്റഡൻസും ഉണ്ട് വളരെ കുറച്ച് ഒരു മുപ്പതടി ഇരുപത്തഞ്ച് മുപ്പതടിയൊന്നും ഉണ്ടാവില്ല മാത്രമല്ല മൂന്ന് നാല് മീറ്ററേ ഉണ്ടായിരുന്നൂ ആ പുള്ളി ഇറങ്ങിയിട്ട് കൈ വീഴ്ച പിള്ളേർ കൊടുക്കുന്ന എന്തോ മേടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നു ഇതിനിടയ്ക്ക് എന്താ ചെയ്തു കൂടാത്തത് അവ സെക്യൂരിറ്റിക്ക് ഇത്രയൊക്കെ റീച്ചുള്ളൂ പക്ഷേ ട്രംപിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ ഇത്രയും ദൂരെ നിന്ന് അയാൾ ചെയ്തു എന്നുള്ളതാണ് അത് വളരെ അമേരിക്കൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ചുക്കുമല്ല എന്ന് അവർ തന്നെ തെളിയിച്ചു ബട്ട് ഇതിൻ്റെ പൊളിറ്റിക്കൽ മാനങ്ങൾ എനിക്ക് ഞാൻ അമേരിക്കൻ പൊളിറ്റിക്സ് ഫോളോ ചെയ്യും പക്ഷേ ഈ ട്രംപ് നമ്മുടെ ഇന്ത്യയിലെ സമാനമായ ചില സാഹചര്യങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ ഈ നുഴഞ്ഞ കയറ്റക്കാർ അനധികൃതമായിട്ടുള്ളത് പിന്നെ ഈ ചൈനീസ് ഇടപെടൽ ഇസ്ലാമിസ്റ്റുകളുടെ ഇടപെടൽ ഇതൊക്കെ അമേരിക്കയും ഫേസ് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ എതിരെ അതിശക്തമായ നിലപാടാണ് ട്രംപ് എടുത്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ട്രംപ് പറഞ്ഞതിനാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത് ഒന്ന് പുളി പറഞ്ഞു ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും അയൽ സപ്പോർട്ട് ഇസ്രായേൽ കം വാട്ട് മീ അതോടെ ഈ അമാസക്ക് മാസം ഈ ഇസ്ലാമിക് ജിഹാദി എല്ലാവരും കൂടെ അയാൾക്കെതിരായി ഇളകി നാശമായി നേരത്തെ തന്നെ നമ്പർ ടു അയാൾ പറഞ്ഞു ഞാൻ ഉക്രൈൻ യുദ്ധം ഞാൻ നിർത്തും സെലൻസ്കി വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് എന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി മറ്റുവാണെന്ന് അർഹം തോന്നുന്നത് പക്ഷേ ഈ പ്രസംഗത്തിന് ശേഷം സെലൻസ്കി ട്രംപിനെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു വാട്ട് ഈസ് യുവർ ഓഫർ ഈ യുദ്ധം നിർത്താനായിട്ട് നിങ്ങൾ എന്താണ് ഓഫർ ചെയ്യുന്നത് പ്രസിഡന്റ് അല്ല ട്രംപ് പ്രസിഡന്റ് അല്ലാത്ത പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് പോലും ഒഫീഷ്യലി ആകാത്ത ട്രംപിനോട് സെലൻസ്കി ചോദിച്ചു എന്താ ഓഫർ അപ്പോൾ ഏകദേശം എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രംപാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ സലൻസ്കി ഇങ്ങനെ വിളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്താ ചേട്ടാ എന്താ ചെയ്യാമെന്ന് ചേട്ടൻ്റെ ഓഫർ എന്താ അത് ഗൗരവമായിട്ടെടുത്തു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ ട്രംപ് പ്രസിഡൻ്റ് ആകും എന്നുള്ള ഒരു പൊതു ധാരണ നില നിലനിൽക്കുന്നുണ്ട് ഇത് അമേരിക്കൻ എംബസിയിൽ നമ്മുടെ ഡൽഹി അമേരിക്കൻ എംബസിയിൽ ഒരു മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനോട് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങേരും പറഞ്ഞു ട്രംപിനാണ് ഒരല്പം എഡ്ജ് ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അങ്ങേര് രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് പുള്ളി പറഞ്ഞു നോ 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 ഇതിൽ ഞങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഐ ക്യാൻ പബ്ലിക്കലി സേ ചെയ്ത ജോ ബൈഡൻ വിൽ കം ബാക്ക് ഓർ ട്രംപ് വിൽ കം ബാക്ക് നത്തിങ് ഞങ്ങളുടെ ഡിപ്ലോമസിയിൽ അങ്ങനെ ഇതൊന്നുമില്ല ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് അഭിപ്രായം പറയാം അതുകൊണ്ട് ഞാൻ ഡിപ്ലോമാറ്റിക്കായിട്ട് അനുസരിച്ച് പറഞ്ഞൊന്നുമില്ല പക്ഷേ ആസ് സച്ച് ട്രംപിനൊരു അപ്പർ ഹാൻഡുണ്ട് പക്ഷേ ജയിക്കുമോ എന്നുള്ളതൊന്നും പറയാറായിട്ടില്ല കഴിഞ്ഞ മാസമാണ് സംസാരിച്ചത് അപ്പോൾ അങ്ങേരുമൊക്കെ പറയുന്നു പൊതുവേകളുടെ ഒരു ഇമ്പ്രഷനും സെലൻസ്ക്കിടെ ചോദ്യവും സംഗതിയൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ട്രംപ് വിൽ കം ബാക്ക് എന്നാണ് ഏതായാലും ട്രംപ് ഒരു വധശ്രമം അതിജീവിച്ചു പക്ഷേ ഇത് റൂസ്വെൽറ്റിൻ്റെ പക്ഷേ കെന്നയുടെ കുന്നുകളഞ്ഞല്ല അന്ന് മുതൽ ഇവർ സെക്യൂരിറ്റി കൂട്ടിയതാണെന്ന് കെന്നഡി ഈ വെടികൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചത്തു റീഗന് വെടിവെച്ചു റീഗൻ്റെ വെടിയുണ്ട ശ്വാസകോശത്തിലേക്ക് കയറുന്നതിന് മുമ്പേ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തു അവർ മുഴുവൻ കയറി തീരുണ്ട് അതിനു മുമ്പേ അത്രയ്ക്ക് സമൃദ്ധമായിട്ട് സെക്യൂരിറ്റി ഐ സിസ്റ്റം അവർ കൂട്ടിക്കൊണ്ടിരുന്നു കന്നഡിയുടെ കാലത്ത് തന്നെ എത്ര കാലം മുമ്പാണ് അന്ന് തന്നെ അവർ നാല് ടയറും പഞ്ചറായി കഴിഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ കാറ് റിമ്മിൽ എഴുപത് മൈൽ സ്പീഡിൽ പോകും കിലോമീറ്റർ അല്ല മൈൽ സ്പീഡിൽ എഴുപത് മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറോ അങ്ങനെ സംതിങ് തൊണ്ണൂറിൻ്റെ അടുത്ത് വരും സ്പീഡിൽ റിമ്മിലൂടും അത് ഇന്നിപ്പോൾ പഞ്ചറാവാത്ത ടയറുകളാണ് ആണി കയറ്റിയാലും എനിക്ക് തോന്നുന്നു ഈ എയർക്രാഫ്റ്റിനുള്ള തരം ടയർ അങ്ങനെ നടക്കണത് അസാമാന്യമായ സെക്യൂരിറ്റിയാണ് പ്രസിഡന്റിന് ബട്ട് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റോ അല്ലെങ്കിൽ എക്സ് പ്രസിഡൻറ്റോ എന്നില്ല ഇവിടെ മോദിയേക്കാൾ വലിയ സെക്യൂരിറ്റി സോണിയാഗാന്ധിക്കാണില്ല അവരെ എന്തോ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വലിയ പത്തിരുപത്തഞ്ച് ഏക്കർ വരുന്ന വലിയ ബംഗ്ലാവിൽ നമ്പർ ടെൻ എന്ന് പറഞ്ഞാൽ ഒരു വീടൊന്നുമല്ല അതൊരു പ്രദേശമാണ് ആ പ്രദേശത്തൂടെ അതിൻ്റെ മുൻവശത്തുകൂടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല എന്താ കാര്യം ചോദിക്കും ബാരിക്കേഡ് സംഗതി ഒക്കെ ആയിട്ട് അവരാരെങ്കിലും ബോംബിട്ടുകളെന്നുള്ള പേടി അമേരിക്കയിലതില്ലാന്ന് തോന്നുന്നു ട്രംപിനൊന്നും മുൻ പ്രസിഡൻ്റ് മുൻ പ്രസിഡൻ്റ് മാത്രമാണ് ഇവിടെ ഇവിടെ അങ്ങനെയല്ല ഒരിക്കൽ ആയി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറില്ല ചാവുന്നവരെ അങ്ങനെയൊക്കെയുള്ള സംവിധാനമാണ് നമ്മുടെ അല്ല നമുക്ക് നമ്മൾ ന്യായങ്ങളുണ്ട് കേട്ടോ അവരെ നമ്മൾ അനുകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടുത്തെ സിറ്റുവേഷൻ വേറെയാണ് ഇവിടുത്തെ മൊത്തം പ്രാന്ത് വേറൊരു പ്രാന്താണ് അമേരിക്കൻ അല്ല ഇന്ത്യൻ പ്രാന്ത് അതുകൊണ്ട് അതെ അതെ ഏതായാലും പെട്ടെന്ന് സൗഖ്യമാട്ടെ അയൊക്കെ സൗഖ്യമായി അയ ജിയൊന്നും മുറിഞ്ഞിത് ശകലം പഞ്ഞുവെച്ച് കേട്ടിട്ട് അയാൾ എണീറ്റ് പോയില്ലേ അതെ ഒരു മാന്യത എല്ലാവരും ഫൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ അമേരിക്കൻ മീഡിയോ കണ്ടു ഫൈറ്റ് എഫ് വെച്ച് തുടങ്ങുന്ന ഒരു നാലക്ഷരം ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റ് ആ വീഡിയോ അത് മ്യൂട്ട് ചെയ്തു അവർ പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലെ പി എന്ന് പറഞ്ഞ് മ്യൂട്ട് ചെയ്തില്ല അമേരിക്കക്കാരൻ അതങ്ങ് മ്യൂട്ട് ചെയ്തു അപ്പം നമുക്ക് ലിപ്പ് മൂവ്മെൻ്റിൽ എന്ന് മനസ്സിലാകും ഫൈറ്റ് എന്നും പറഞ്ഞോട്ടെ ഫോർ ലെറ്റർ വേർഡ് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു അത് മൂന്ന് തവണ പറഞ്ഞു അത് വെടിവെച്ചവരോടാണ് പറഞ്ഞത് എന്നെ നീ ഒന്നും അതേ അതെ അത് പുതിയ അറിവാണ് ഞാനും ശ്രദ്ധിച്ചത് ലുക്ക് അറ്റ് അമേരിക്കൻ വീഡിയോ ഈ മാതൃഭൂമിയുടെ വീഡിയോയിൽ പോരുത് അവരുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം അവർ ഈ അവർക്ക് ഈ പേടി ട്രംപ് ജയിച്ചു കളയൂ എന്നുള്ളത് അതിനുവേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യും ട്രംപ് ഇതുപോലത്തെ തെമാടി അവരുടെ നാട്ടിൽ ഇതൊരു വലിയ തെറിയല്ലല്ലോ നമുക്കല്ലേ അതൊരു വലിയ അവർക്ക് നമ്മുടെ ഇവിടെ സിനിമയിലൊക്കെ അത് മുഴുവൻ പറയുന്ന വാക്കാണ് അതിപ്പോ ഓൾഡ് ജനലുള്ള ഞാൻ പറയുമ്പോഴേ അതൊരു അശ്രീലം അതുകൊണ്ട് ഞാൻ പക്ഷെ പറഞ്ഞതാണ് അത് തന്നെയാണ് ാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക